എല്ലാവർക്കും നമസ്കാരം. എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് NOS പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പുതിയ സിലബസ് അനുസരിച്ച് നമ്മുടെ സോഷ്യോളജി എന്ന സബ്ജക്റ്റ്, അതായത് കോഡ് നമ്പർ 331. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ചോദ്യപേപ്പർ എപ്രകാരമാണ്, അല്ലെങ്കിൽ ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. നമുക്കറിയാം നമ്മുടെ NOS പ്ലസ് ടു വിദ്യാർത്ഥികളുടെ സോഷ്യോളജി കോഡ് നമ്പർ 331 നമുക്ക് പരീക്ഷയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. 100 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ വെയിറ്റേജ് ടു ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് സെക്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. നമ്മുടെ ചോദ്യ പേപ്പർ എപ്രകാരമാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് സെക്ഷനിൽ നമ്മുടെ സോഷ്യോളജിയുടെ ചോദ്യ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്നത് MCQ ടൈപ്പ് ചോദ്യങ്ങളാണ്. MCQ ടൈപ്പ് ചോദ്യങ്ങൾ, ഒരു ചോദ്യം തന്നിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അങ്ങനത്തെ എത്ര ചോദ്യങ്ങളുണ്ട്, 20 ചോദ്യങ്ങളുണ്ടാവും. ഓരോന്നിനും ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 1 മാർക്ക് വീതമാണ് കേട്ടോ. ഇനി ഓക്കെ, അടുത്താണ് അതർ ഒബ്ജക്റ്റീവ് ടൈപ്പ്സ്. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലും ഹിസ്റ്ററിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യന്, ദെൻ ട്രൂ ഓർ ഫോൾസ് അല്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക, പ്രസ്താവന തന്നിട്ട് അത് ശരിയാണോ തെറ്റ്, അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ്, അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ ഓർഡറിലാക്കി എഴുതുക, അങ്ങനെ പല ചോദ്യങ്ങളും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലഭിക്കുന്ന മാർക്കുകൾ നമുക്ക് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്കുക. അതോടൊപ്പം തന്നെ എത്ര, അതായത് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളത് ഈ ഒരു സൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഇനി അടുത്തത് എന്താണ് നമുക്ക് നോക്കാനുള്ളത്, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിന് ഓരോന്നിനും നമുക്ക് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 2 മാർക്ക് വീതമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസോ, ഷോർട്ട് ആൻസർ ടൈപ്പ് 3 മാർക്ക് വീതമാണ് നമുക്ക് ലഭിക്കുന്നത്. 7 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടാവും. അതായത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 3 എണ്ണം ആയിരിക്കും ഉണ്ടാവുക, അതിന് ലഭിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ടോട്ടൽ മാർക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കണേ. അപ്പം ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. ഇനി ഇവിടെ നോക്കിക്കേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ചോദ്യ പേപ്പറിൽ 49 ചോദ്യങ്ങളാണ് ടോട്ടൽ ഉണ്ടാവുക. എല്ലാം കൂടെ ചേർത്തിട്ടാണ് MCQ ഒബ്ജക്റ്റീവ് ടൈപ്പും വെരി ഷോർട്ട് ആൻസർ ടൈപ്പും ഷോർട്ട് ആൻസർ ടൈപ്പും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ചേർത്ത് 49 ചോദ്യങ്ങൾ സോഷ്യോളജിയുടെ ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. 100 മാർക്കിലായിരിക്കും ഈ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത്. ഇനി നമ്മൾ ഓരോ മൊഡ്യൂളിൻ്റെയും വെയിറ്റേജ് നോക്കാൻ പോവുകയാണ്. ഞാൻ മുൻപ് എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്, നമ്മൾ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് എല്ലാ സബ്ജക്റ്റും, ഞാൻ ഇത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, 10th ആയാലും പ്ലസ് ടു ആണെങ്കിലും മൊഡ്യൂൾ ഏതാണെന്നും അതിലുൾപ്പെടുന്ന ചാപ്റ്റേഴ്സ് ഏതാണെന്നും നോക്കണം. അതനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ സോഷ്യോളജിയുടെ ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഷ്യോളജി ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന മൊഡ്യൂളാണല്ലേ. അപ്പോൾ ആ ഒരു മൊഡ്യൂളിൽ 16 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. അതായത് 16 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിൻ്റെ. അപ്പോൾ ഇവിടെ എത്ര ചാപ്റ്റേഴ്സ് അതിനകത്ത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, 11 ചാപ്റ്റേഴ്സ് അടങ്ങിയിട്ടുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂൾ അല്ലേ. ഇനി അടുത്തത് സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ 5 ലെസൺസ് ആണ് വരുന്നത്. സോ ഇതിന് 24 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് 3rd മൊഡ്യൂൾ സോഷ്യൽ ചേഞ്ച്, സോഷ്യലൈസേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്ന മൊഡ്യൂളാണ്. 6 ചാപ്റ്റേഴ്സ് ആണ് ആ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ 16 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് 4th മൊഡ്യൂൾ ഇന്ത്യൻ സൊസൈറ്റി, 9 ലെസൺസ് അതിനകത്ത് വരുന്നുണ്ട്. 30 മാർക്കാണ് അതായത് 30 മാർക്കാണ് ആ ഒരു മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂളാണ്. ഓപ്ഷൻ മൊഡ്യൂൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഏതെങ്കിലും ഒരു മൊഡ്യൂൾ നമ്മൾ പഠിച്ചാൽ മതി. അതോടൊപ്പം തന്നെ ആ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മുടെ പുതിയ സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം തന്നെയാണ്.
പിന്നെ അപ്പോൾ അത് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്ന് 14 ലെസൺസാണ് നമ്മുടെ കൾച്ചർ സോറി 4 ലെസൺസാണ് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ നമുക്കത് ആ ഒരു ഓപ്ഷൻ മൊഡ്യൂളിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 14 14 മാർക്കിൻ്റെ വെയിറ്റേജാണ് ഓപ്ഷൻ മൊഡ്യൂളിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ട മൊഡ്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4th മൊഡ്യൂളായിട്ടുള്ള നമ്മുടെ 9 ലെസൺസ് അടങ്ങിയിട്ടുള്ള 4th മൊഡ്യൂൾ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്ന മൊഡ്യൂളാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കാരണം ആ ഒരു സെക്ഷനിൽ നിന്ന് നമുക്ക് 30 മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം സെക്കൻഡ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ 5 ലെസൺസാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സിലബസ് നോക്കി വേണം പഠിക്കാനായിട്ട്. സോ സെക്കൻഡ് നിങ്ങൾ 2nd മൊഡ്യൂളിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ശേഷം നിങ്ങൾ ഏത് മൊഡ്യൂളിന് കൊടുക്കണം? 1st മൊഡ്യൂളിനും 3rd മൊഡ്യൂളിനും കൊടുക്കുക. കാരണം ആ ഒരു 2 മൊഡ്യൂളിൽ നിന്ന് 16 മാർക്കാണ് നമുക്ക് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ലഭ്യമാകുന്നത് അല്ലേ. ഇനി അടുത്തത് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂൾ. ഓപ്ഷൻ മൊഡ്യൂളിൽ നിന്ന് 14 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക. അങ്ങനെ 100 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും നമുക്ക് ഈ ഒരു സോഷ്യോളജിക്ക് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സിലബസും ചോദ്യപേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. മെയിനായിട്ടും നിങ്ങൾ ഇത് നോക്കി വേണം പഠിക്കാനായിട്ട്. പിന്നെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എപ്രകാരമാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി വേണം പഠിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.